വടക്കൻ കേരളത്തിലും റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചും പൊലിമ ചോരാതെയുമായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ 100-ൽ താഴെ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ജില്ലകളിലെ റിപ്പബ്ലിക് ദിനാഘോഷം. കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന പരേഡിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ പതാക ഉയർത്തി. കോവിഡ് 19 മഹാമാരി ലോകത്തെയാകെ മാറ്റിമറിക്കുകയും ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും മുമ്പിൽ പകച്ചു നിൽക്കാതെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. തൊഴിലും വരുമാനവും നഷ്ടമായപ്പോഴും ആഹാരം കഴിക്കാനില്ലാതെ ഒരാൾ പോലും കഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ സംസ്ഥാനമാണ് കേരളം. പ്രതിസന്ധികൾക്ക് മുമ്പിൽ അതിജീവനത്തിന്റെ പാത തുറന്നും നാം ലോകത്തിന് പുതിയ ഒരു മാതൃക കൂടി കാണിച്ചു കൊടുത്തു. ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏത് പ്രതിബന്ധവും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം പകർന്ന് മുന്നേറുന്ന സംസ്ഥാനമായി കേരളം മാറി. ആത്മത്യാഗ സന്നദ്ധരായി കോവിഡിനെതിരായ പോരാട്ട രംഗത്ത് ഉറച്ചു നിന്ന് ജനങ്ങൾക്ക് രക്ഷാകവചമൊരുക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും ആശാവർക്കർമാരും പോലീസ് സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പോരാളികളെയും ഈ ദിനത്തിൽ നമുക്ക് അഭിവാദ്യം ചെയ്യാം. കണ്ണൂരിലെ പോലീസ് ഗ്രൗണ്ടിൽ നടന്ന ആഘോഷ പരിപാടിയിൽ വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ സല്യൂട്ട് സ്വീകരിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. വയനാട്ടിൽ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അഭിവാദ്യം സ്വീകരിച്ചു. ജനം കോഴിക്കോട്.